ഹലോ, ഇന്നത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയം നമ്മുടെ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എക്സാംസ് ഓൺലൈനിൽ നടത്താൻ വേണ്ടിയിട്ട് അതിന് പറ്റുന്ന ബിഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടൊരു ടെൻഡർ ഉണ്ട്. അപ്പം June 2020 മുതലുള്ള എക്സാം ഓൺലൈനായിട്ട് നടത്താനുള്ള കപ്പാസിറ്റിയുള്ള ബിഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ടെൻഡറാണ്. അപ്പോൾ ആ ടെൻഡറിൽ കംപ്ലീറ്റ് വായിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് പറഞ്ഞ സ്പെസിഫിക്കേഷനൊക്കെ ഉള്ള, അതായത് ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ, ഇന്ത്യയിലുള്ള കമ്പനികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഒരുപാട് നോംസ് ഉണ്ട്. ഈ നോംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു കൊല്ലത്തേക്കാണ് ആദ്യം കരാറിൻ്റെ വാലിഡിറ്റിയിൽ നിന്നുണ്ടാവുക. ഒരു ആദ്യം വെക്കുന്ന കരാർ ഒരു കൊല്ലത്തേക്കും, പിന്നെ ആ ഒരു സംഭവത്തിന് ഈ വെക്കുന്ന കരാറിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ഇയേഴ്സാണ്. അപ്പോൾ എത്ര സമയത്തിനുള്ളിലാണ് ഇവരുടെ ഈ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് തീരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് സെപ്റ്റംബർ 1 ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് ചർച്ചാ വിഷയമാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന അത്രയും ക്വസ്റ്റ്യൻസും അത് ഡിസ്ക്രിപ്റ്റീവും കേസ് അനാലിസിസും കേസ് സ്റ്റഡിയും MCQ ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നേരെ തിരിച്ച് ഈ പറഞ്ഞ എക്സാം ഓൺലൈൻ ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മുഖേന ചെയ്യേണ്ട എക്സാം ആണെങ്കിൽ MCQ മാത്രമല്ല എക്സാമിന് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ MCQ അല്ല, അങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 മണിക്കൂറിൽ ടൈപ്പ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ശരിക്കല്ല കുട്ടികൾ ആലോചിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് നടത്തുന്നതെങ്കിൽ, ഇനി സെപ്റ്റംബറിൽ അങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങളതിന് പ്രിപ്പയർഡ് ആണോ അടുത്ത ചോദ്യമാണ്. അപ്പോൾ ഈ പ്രിപ്പയർഡ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അത്യാവശ്യം നമ്മളെ കീബോർഡൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനും കുറച്ച് സ്പീഡും കാര്യങ്ങളും അതിൻ്റെ പ്രസൻറ്റേഷനും അത്യാവശ്യം ഇനി എന്ത് ഫോർമാറ്റ് ആയിക്കഴിഞ്ഞാലും നമ്മളതിനകത്ത് ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നിന്ന് ക്വസ്റ്റ്യൻ വായിച്ച് അത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ആൻസറിലേക്ക് എത്താനുള്ള കപ്പാസിറ്റിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന വിഷയം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഈ പറഞ്ഞ ഇത്രയും ക്രൈറ്റീരിയ മീറ്റ് ചെയ്തൊരു കമ്പനി വന്നാൽ തന്നെ ആ കമ്പനിക്ക് ഈ പറഞ്ഞ 2 മാസം കൊണ്ട് ഈ പറഞ്ഞ ഒരു ഓൺലൈൻ ആക്കാൻ പറ്റുമെന്ന് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള തിങ് അല്ല, പക്ഷേ സബ്ജക്ട് ടു സം ഡൗട്ട്സ്. അപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തിട്ട് ഒരു പ്രാക്ടിക്കൽ പോസിബിലിറ്റി ഈ സെപ്റ്റംബർ എക്സാമിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ അടുത്ത പ്രശ്നം ഗുരുതരമാണ്, കുട്ടികൾക്കാണ് കൂടുതൽ ഗുരുതരം. കാരണം MCQ ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. MCQ ക്വസ്റ്റ്യൻസ് എങ്ങനെയെങ്കിലും ഒക്കെ ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മളതിന് പ്രീഎക്യുപ്പൈഡ് ആയിരിക്കണം. അത്യാവശ്യം ടൈപ്പ് ചെയ്യാനും കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ടൈം മാനേജ്മെൻറ്റും ഒക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ഈ 2 മാസം കൊണ്ട് ഈ പറയുന്ന എല്ലാ റൂമേഴ്സിൻ്റെ പുറകെയും പോവാതെ നിങ്ങളെ നിങ്ങളുടെ രീതിയിൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഉണ്ടാക്കി, ഇനി അഥവാ കമ്പ്യൂട്ടർ ബേസ് ആവുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എന്തായാലും യൂസ് ചെയ്യേണ്ടതാണ്, ഒരു ടൈം കഴിയുമ്പോൾ എന്തായാലും എല്ലാവരും യൂസ് ചെയ്യണം. അതിനുള്ള അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ടെൻഡർ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്പെസിഫിക്കേഷൻ ഭയങ്കര കൂടുതലാണ്. കാരണം എത്ര പ്രൊപ്പോർഷൻ MCQ എത്ര പ്രൊപ്പോർഷൻ ഡിസ്ക്രിപ്റ്റീവും വേണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പിന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള കേസ് സ്റ്റഡീസ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള കേസ് സ്റ്റഡീസിൻ്റെ ആ ഒരു പാറ്റേണിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ അതിനകത്ത് പ്രീഎക്യുപ്പൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. എന്തായാലും സെപ്റ്റംബർ എക്സാമിന് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. June 2020 എക്സാം മുതലാണ് അങ്ങനെ ഒരു പ്ലാൻ ഉള്ളത്. അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴേക്കും എന്താവും, ടൈം എടുക്കും. അപ്പോൾ എല്ലാ ആൾക്കാരും അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങൾ നിങ്ങളുടെ പണിയുമായിട്ട് മുന്നോട്ട് പോവുക.